വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ടി നസറുദ്ദീന്റെ മകൻ ടി എമോസ് വ്യാപാരി വ്യവസായി സമിതിയിൽ ചേർന്നു. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് സമീപം നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മുഹമ്മദ് കോയ എമോസിന് സംഘടനാ അംഗത്വം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടെന്ന് എമോസ് ആരോപിച്ചു. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സമ്മേളനം മെയ് അവസാനം കോഴിക്കോട് നടക്കാനിരിക്കെയാണ് ഏകോപന സമിതിയുടെ സമുന്നത നേതാവായിരുന്ന ടി നസറുദ്ദീന്റെ മകനെ തന്നെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ സമിതിക്ക് സാധിച്ചിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം പരിസരത്ത് നടന്ന ചടങ്ങിൽ മധുരം നൽകിയാണ് എമോസിനെ വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ഭാരവാഹികൾ സ്വീകരിച്ചത്. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുക എന്ന അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യതിചലിച്ചതായി എമോസ് ആരോപിച്ചു. ഏകോപന സമിതിയുടെ അടിസ്ഥാന മൂല്യങ്ങളായ കക്ഷി രാഷ്ട്രീയം, ജാതിമത ചിന്താഭേദം എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് വർദ്ധിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ വിട്ട്, ജനാധിപത്യം വിട്ട്, കക്ഷി രാഷ്ട്രീയം വിട്ട് എല്ലാം ഒക്കെ ഒഴിവാക്കിയപ്പം പിന്നെ അതിനൊരു വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് കൂടി അത് പോകാനുള്ളതിലായി. അങ്ങനെയാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിലുള്ള പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നതിൽ കുറച്ചുകൂടെ നല്ലത്. അവരുടെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. വ്യാപാരി വ്യവസായി സമിതിയിലെ അംഗങ്ങൾക്ക് വ്യക്തിപരമായി രാഷ്ട്രീയമുണ്ടെങ്കിലും സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മുഹമ്മദ് കോയ പറഞ്ഞു. ഏകോപന സമിതി വിട്ടെത്തിയ എമോസിന് അർഹമായ പരിഗണന നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അർഹമായ പരിഗണന കൊടുക്കണമല്ലോ, കാരണം അങ്ങനെ ഒരു പിന്നെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പൊസിഷനിലിരുന്ന ആൾക്കാർ വരുന്നതല്ലേ, അപ്പോൾ ആൾക്കാർക്ക് അതിനാവശ്യമായ ഇത് കൊടുക്കണമല്ലോ. അത് ഞങ്ങൾ ആലോചിച്ചിട്ട് അതിപ്പോൾ ഞാൻ പ്രഖ്യാപിക്കാനായിട്ട് പറയാൻ കഴിയില്ല, അത് ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കും. അങ്ങനെയാണ് ഈ സംഘടനയുടെ സ്വഭാവം. ഇതിൽ മിക്ക ആളുകൾക്കും രാഷ്ട്രീയമുണ്ട് നമ്മുടെ സംഘടനയിൽ. ഇതിലെല്ലാ പാർട്ടിക്കാരുണ്ട്, ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ബി ജെ പി ഉണ്ട്, എല്ലാവരും ഉണ്ട് ഇതിൽ. പിന്നെ നമ്മൾ പാർട്ടിക്കാരെ ആണ് പ്രത്യക്ഷത്തിൽ കൂടെ കാണുക, എങ്കിലും ഞങ്ങൾ സംഘടന എന്ന് പറയുമ്പോൾ ഞങ്ങൾ സംഘടനാ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങളെല്ലാ ആളുകളെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സമ്മേളനം മെയ് 23, 24, 25 തീയതികളിലായാണ് നടക്കുന്നത്. കോഴിക്കോട് കടപ്പുറം ഫ്രീഡം സ്ക്വയറിൽ 23 വൈകിട്ട് 5 നടക്കുന്ന റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 24, 25 തീയതികളിൽ പ്രതിനിധി സമ്മേളനം എരഞ്ഞിപ്പാലം ആശീർവാദ് ലോൺസിൽ നടക്കും. മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും. എമോസിനൊരുക്കിയ സ്വീകരണ ചടങ്ങിൽ സംസ്ഥാന അധ്യക്ഷന് പുറമെ വ്യാപാരി വ്യവസായി സമിതി ജോയിന്റ് സെക്രട്ടറി സി കെ വിജയൻ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സൂര്യ അബ്ദുൽ ഗഫൂർ, ജില്ലാ സെക്രട്ടറി സന്തോഷ് സെബാസ്റ്റ്യൻ തുടങ്ങിയവരും സംബന്ധിച്ചു. റിയാസ് കെ എം ആർ, കേരളാവിഷൻ ന്യൂസ്, കോഴിക്കോട്.